അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 411. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ أم أنا خير من هذا الذي هو مهين ولا يكاد يبين فلولا ألقي عليه أسورة من ذهب أو جاء معه الملائكة مقترنين فاستخف قومه فأطاعوه إنهم كانوا قوما فاسقين فلما آسفونا انتقمنا منهم فأغرقناهم مجمعين فجعلناهم سلفا ومثلا للآخرين صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ونادى فرعون في قومه فرعون تند جننگ الكليل വിളംബരം ചെയ്തു, വിളിച്ചു പറഞ്ഞു. അതായത് കാലാവൻ പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, അലൈസലി മുൽക്കു മിസ്ര, എനിക്കല്ലയോ ഈജിപ്തിന്റെ ആധിപത്യം. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികൾ ഒഴുകുന്നതാകട്ടെ എന്റെ കീഴിലൂടെയാണ് താനും. അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ. അം അന ഖൈറു മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ, അല്ല ഹീനനായിട്ടുള്ളവനും വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തവനുമായ ഇദ്ദേഹത്തെക്കാൾ ഉത്തമൻ ഞാൻ തന്നെയല്ലയോ എന്ന് അവൻ ചോദിച്ചു. ഫലൗലാ ഉൽഖിയ അലൈഹി അസ്മിറത്തു മിൻ ദഹബിൻ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ മേൽ സ്വർണവളകൾ അണിയിക്കപ്പെടുകയോ ഔജാമാഹുൽ മലായിക്കത്തു മുഖത്തരിനീം, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തുണയായിക്കൊണ്ട് മലക്കുകൾ വരികയോ ചെയ്യാത്തത് എന്താണ്? ഫസ്തഹഫ ഖൗമഹു ഫഅതാഉഹു, അങ്ങനെ ഫറോവ തന്റെ ജനങ്ങളെ വിഡ്ഢികളാക്കി, അവർ അവനെ അനുസരിക്കുകയും ചെയ്തു. ഇന്നഹും കാനു ഖൗമം ഫാസിഖീൻ, നിശ്ചയം അവർ അധർമ്മകാരികളായ ഒരു ജനതയായിരുന്നു. ഫലമ്മ ആസഫൂന, അങ്ങനെ അവർ നമ്മെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ, ഇന്തക്കം നാം ഇന്നും അവരെ നാം ശിക്ഷിച്ചു, ഫഅഗ്റഖ്നാഹും മജ്മഅഈൻ, അവരെ മുഴുവൻ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ഫജഅൽനാഹും സലഫൻ, അങ്ങനെ അവരെ നാം ഒരു പൂർവ്വ മാതൃകയും മസലല്ലിൽ ആഖിരീൻ, പിന്നീട് വരുന്നവർക്ക് ഒരു ഉദാഹരണവുമാക്കി തീർത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ബാക്കിയാണല്ലോ ഇത്. അതായത് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ അടുത്തേക്ക്, അതേപോലെ അവന്റെ പിന്നെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ വന്നിട്ട്, ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് പറഞ്ഞു. അതിനാവശ്യമായ ചില തെളിവുകളും അവരുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ആ തെളിവുകളെ കളിയാക്കി ചിരിക്കുകയായിരുന്നു അവർ ചെയ്തത്. മൂസാ നബി അലൈഹിസ്സലാമിനാവട്ടെ അള്ളാഹു സുബ്ഹാന ഹുവ തആല ഒന്നിനേക്കാൾ ഒന്ന് മെച്ചം എന്ന രൂപത്തിലുള്ള 9 ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം നൽകി. ഓരോ തെളിവുകൾ വന്ന് അവർക്കൊരു ശിക്ഷയുടെ രൂപത്തിൽ അത് അനുഭവപ്പെടുമ്പോഴൊക്കെ, ഓ ജാലവിദ്യക്കാരാ, നിങ്ങൾക്ക് പഠിച്ചവനോടുള്ള ബന്ധം വെച്ച് നിങ്ങൾ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കാം, ഞങ്ങൾ സന്മാർഗത്തിൽ എത്തിക്കോളാം എന്ന് പറയുകയും, മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവർ വീണ്ടും വാക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ സ്വാഭാവികമായും മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ അത്ഭുതകരമായ പ്രവർത്തനങ്ങളും പെർഫോമൻസും കാണുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരു സിമ്പതി വരാതിരിക്കാനും മൂസാ നബി അലൈഹിസ്സലാം എന്ന സത്യപ്രവാചകന്റെ കൂടെ നിൽക്കാതിരിക്കാനുമായി ഫറോവ ജനങ്ങളുടെ മുന്നിൽ ഇട്ടുകൊടുക്കുന്ന ഒരു കുതന്ത്രമാണ് വാസ്തവത്തിൽ ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞത്. ഫറോവ ജനങ്ങളെ വിളിച്ചുകൂട്ടി, വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ ഇടയിൽ വിളംബരം നടത്തുകയാണ്.
എന്താ അദ്ദേഹം പറയുന്നത്? അലൈസലി മുൽക്കു മിസ്ര, എനിക്കല്ലയോ ഈ ഈജിപ്ത് എന്ന് പറയുന്ന നാട്ടിന്റെ അധികാരം, ഞാൻ ഇവിടുത്തെ രാജാവല്ലേ. വഹാദിഹിൽ അൻഹാറു തജിരി മിൻ തഹ്തി, എന്റെ നിയന്ത്രണത്തിലാണല്ലോ ഈ നദികളൊക്കെ. നൈൽ നദി അടക്കമുള്ള വലിയ വലിയ നദികളൊക്കെ ഒഴുകുന്നത് എന്റെ നിയന്ത്രണത്തിലാണ്. ഒന്നുകിൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ ഒരുപാട് തോട്ടങ്ങൾക്കിടയിലൂടെ സജീവമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അഫലാത്ത് ഉസീറുനൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ഈ നാട്ടിന്റെ അധികാരിയാണ്, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ട്, സമ്പത്ത് എന്റെ അടുത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്. അതേസമയത്ത് എന്നെ വിട്ടുകൊണ്ട് നിങ്ങളെ നേതാവാക്കാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടത് മൂസാ നബിയെയാണോ എന്ന് ചോദിക്കാൻ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് അവൻ ഇട്ടുകൊടുക്കുകയാണ്. മിസറിന്റെ അധികാരമുള്ള ഇവിടെയുള്ള നദികളൊക്കെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന എന്നേക്കാൾ കേമനാണോ അം അന ഖൈറുൻ, ഞാനാണോ ഉത്തമൻ? അതല്ല, മിൻഹാദല്ലദീ മഹീൻ, ഈ ബലഹീനനായിട്ടുള്ള ബലഹീനനായിട്ടുള്ള മൂസാ നബിയാണോ ഉത്തമൻ? വലായക്കാദി ബീൻ, അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷിയില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല, എനിക്കാണെങ്കിൽ ഈജിപ്തിന്റെ അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ വലായക്കാദു യുബീൻ, താൻ എന്താണോ പറയുന്നത് ആ പറയുന്ന സംഗതികൾ ജനങ്ങൾക്കിടയിൽ വ്യക്തമായി അവതരിപ്പിക്കാൻ സംസാരത്തിന് നാവിന് ചെറിയൊരു കെട്ടിക്കൊടുക്കുള്ളയാളാണ്. അപ്പൊ സംസാരത്തിന് തന്നെ വൈഭവം കുറഞ്ഞ, അതേപോലെ തന്നെ അഞ്ചു കാശിന് വകയില്ലാത്ത ഈ മൂസാ നബിയാണോ ഉത്തമൻ? അതല്ല, ഈജിപ്തിന്റെ അധികാരമുള്ള ഞാനാണോ ഉത്തമൻ എന്നാണ് ഫറോവയുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ നിസ്താരനാക്കാൻ വേണ്ടി, ഫറോവയെ കേമനാക്കാൻ വേണ്ടി അവൻ എടുത്തിടുന്നത് ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങളെ കുറിച്ചാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതാലയും വിശദീകരിച്ചിട്ടുണ്ട്, ഒരിക്കലും തന്നെ ഒരാളുടെ മഹത്വത്തിന്റെ മാനദണ്ഡം അദ്ദേഹത്തിന്റെ ഭൗതികമായ ആസ്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ സന്തോഷങ്ങളോ ഒന്നും ആയിരിക്കില്ല. എങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനേക്കാൾ ഞാൻ ഉത്തമനാണ് എന്ന് വരുത്താൻ വേണ്ടി ഫറോവയോട് ഉന്നയിച്ചിട്ടുള്ള സംഗതികളൊന്നും ശരിയല്ല. പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം കാശില്ലാത്തവനാണ് എന്ന് പറയുന്നത് അയോഗ്യതയുമല്ല. കാരണം ഈ ഭൗതിക സംവിധാനം ദുനിയാവ് എന്ന് പറയുന്നത് അത് നീങ്ങിപ്പോകുന്നൊരു നേഴലാണ് എന്ന കാഴ്ചപ്പാടാണ് ബുദ്ധിയുള്ള മനുഷ്യൻ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ബലഹീനന്മാരായ ചിന്താശേഷിയില്ലാത്ത ആളുകളെ പൊട്ടന്മാരാക്കാൻ ഞങ്ങളുടെ സാമ്പത്തിക ശേഷി ഇവർക്ക് ഉയർത്തിക്കാണിക്കാമെന്ന് മാത്രം, ആ ഒരു കുതന്ത്രം തന്നെ ഫറോവയും എടുത്തു കാണിച്ചു. എന്നാൽ ആ കൂട്ടത്തിൽ അവൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, മൂസാ നബി അലൈഹി ഇസ്ലാം ബലഹീനനാണ് എന്നതിന്റെ കൂടെ വലായക്കാദു യുബീൻ, അദ്ദേഹം സംസാരം വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളയാളല്ല എന്ന് പറഞ്ഞുവല്ലോ. എന്താണ് ഇതിന്റെ സംഗതി? അത് ചെറുപ്പത്തിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ചെറിയ തീക്കനൽ തന്റെ വായിലെടുത്തു വെച്ചതിന്റെ പേരിൽ, അതും ഫറോവയുടെ കൊട്ടാരത്തിൽ വളരുമ്പോൾ ആ ഫിറാവുലിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്യിപ്പിച്ചൊരു സംഗതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ പ്രയാസം, അല്ലാതെ സംസാരത്തിന്റെ മനസ്സിലാകായികയോ ഇവൻ പറഞ്ഞതുപോലെ മനസ്സിലാകായികയോ അങ്ങനത്തെ ഒന്നുമല്ല. കാരണം ഒരു ജനങ്ങൾ അയിബായി കാണുന്ന വിധത്തിലുള്ള ഒരു രോഗം കൊണ്ടും അള്ളാഹു തആല പ്രവാചകന്മാരെ പരീക്ഷിക്കുകയില്ല. മറിച്ച് പിന്നെ വളരെ സ്മൂത്തായി സംസാരിക്കാൻ, സ്ഫുടനയോടെ സംസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഇങ്ങനെ ഒരു തടസ്സത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു എന്നാണ്, അല്ലാതെ ഒരിക്കലും തന്നെ സംസാരം തിരിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നല്ല. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചത് കാണാം, സുഫിയാൻ സൗരി എന്നവരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, യാലി ഫി ലിസാനിഹി ഷൈഉൻ മിനൽ ജംറതിഹിന വലാഹ ഫീഹി വഹുവ സഗീറുൻ, കുട്ടിയായിരിക്കുമ്പോൾ പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ വായിലേക്ക് എടുത്തുവെച്ച ഒരു തീക്കനലിന്റെ കാരണത്താൽ ഉണ്ടായ ഒരു ചെറിയ പ്രയാസം, ആ പ്രയാസം തന്റെ നാവിലുണ്ടായിരുന്നു. എന്നാൽ ആ പ്രയാസമുള്ളതിന്റെ പേരിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സംസാരശേഷി നഷ്ടപ്പെട്ടയാളല്ല, മറിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കളിയാക്കാൻ അവനവന്റെ ആവനാഴിയിൽ അവസാനത്തെ അമ്പും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്ന നിലപാട് സ്വീകരിച്ചു എന്നേ ഉള്ളൂ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം വലായക്കാദു യുബീൻ, സംസാരിക്കുന്നത് വ്യക്തമായി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്നവന്റെ വാദത്തെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ തന്നെ പറയുന്നു, വഖൗലുഹു വലായക്കാദു യുബീൻ ഇഫ്തിറാഉൻ അയ്ദൻ, അതൊരു കെട്ടിയുണ്ടാക്കി പറഞ്ഞ കള്ളം മാത്രമാണ്. കാരണം ഫൈന്നഹു വൈൻ കാന ഖദ് അസാബ ലിസാനഹു ഫീ ഹാലി സഗരിഹി ഷൈഉൻ മിൻ ജിഹത്തി തിൽക്കൽ ജംറ,
ഈ കനലിന്റെ കാരണത്താൽ ഒരു ചെറിയ പ്രയാസം തന്റെ നാവിൽ ഉണ്ടായിരുന്നുവെങ്കിലും അള്ളാഹുവോട് മൂസ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു അയ്യഹുല്ല ഉഖദത്തൻ മിൻ ലിസാനിഹി, തന്റെ നാവിന്റെ കെട്ടിക്കൊടുക്കുക ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി, യഫ്ഖഹു ഖൗലഹു, തന്റെ വാക്ക് തന്റെ സംസാരം ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ. റബ്ബി ഷറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് മൂസ നബി അലൈഹി ഇസ്ലാം തൂരിസീന പർവ്വതത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തിയത് ബഹുമാനപ്പെട്ട ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ മൂസ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു തആല വഖദിസ്തജാബ അല്ലാഹു ലഹു ഫീ ദാലിക, ഇതിന് അല്ലാഹു തആല തന്നെ മൂസ നബിക്ക് ഉത്തരം കൊടുത്തല്ലോ. ഫീ ഖൗലി ഖാല ഖദ് ഊതീതു സുബുലക യാ മൂസ, അല്ലാഹു എന്ന് പറഞ്ഞ മറുപടി എന്താ, നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ. അപ്പൊ അതിൽ ഒരു സംഗതി എന്തായിരുന്നു, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം എന്ന സഹോദരനെ കൂടി പ്രവാചകനാക്കി കൂടായ്ച്ചു കൊടുക്കണമെന്നാണ്. മറ്റൊരു സംഗതി, എന്റെ വാക്കുകൾ അവർക്ക് മനസ്സിലാകും വിധത്തിൽ എന്റെ നാവിന്റെ കെട്ടിക്കുടുക്ക് ഒഴിവാക്കി തരണമെന്നാണ്. അതിനുള്ള കൊടുത്ത മറുപടി കഥൂത്തീത്ത സൂരകയാ മൂസ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പൊ പിന്നെ സംസാരം തിരിയുന്നില്ല, പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞത് ഫറോവ ഒരു വ്യക്തിയെ അനാവശ്യമായി ഹറാസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു ശ്രമത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കലും തന്നെ അവിധത്തിൽ ഒരു സംസാരശേഷി തന്നെ ഇല്ലാത്തൊരു സാഹചര്യം ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നില്ല എന്ന് ഹസൻ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അടുത്തു പറയുന്നത് എന്താ, അപ്പോ ഈ മിസ്റിന്റെ അധികാരമുള്ള അതേപോലെ ധാരാളം നദികളുടെ ആധിപത്യമുള്ള ഞാനാണോ ഉത്തമൻ, അതല്ല അഞ്ചു കാശിന് വകയില്ലാത്ത സംസാരശേഷിയില്ലാത്ത മൂസ നബിയാണോ ഉത്തമൻ? സ്വാഭാവികമായിട്ടും ആ ചിന്താശേഷി ഇല്ലാത്ത ആളുകൾ പറയും നിങ്ങൾ തന്നെയാണ് ഉഷാറ്. അതോടൊപ്പം ഇനി അവൻ മറ്റൊരു ദുർന്യായം പറയാണ്, മൂസ നബി പ്രവാചകനായി വന്നതാണെങ്കിൽ ഫലൗലാഉൽത്തയാലൈഹി, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലിൽ ഇട്ടുകൊടുക്കപ്പെട്ടില്ല അസ്ഗറത്തും മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെട്ടില്ല ഇദ്ദേഹത്തിന്റെ മേലിൽ. അഥവാ ഒരാളെ നേതാവായി തെരഞ്ഞെടുക്കുമ്പോൾ സ്വർണത്തിന്റെ പിന്നെ വളകളും അതേപോലെ തന്നെ സ്വർണത്തിന്റെ പ്രത്യേക പതക്കങ്ങളുമൊക്കെ അണിയിച്ചുകൊണ്ട് എഴുന്നള്ളിക്കുക എന്നൊരു സംവിധാനം അവന്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂസ നബി പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സ്വർണത്തിന്റെ വളകൾ അണിയിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നില്ല? അതേപോലെ തന്നെ മൂസ നബി അലൈഹി ഇസ്ലാം സത്യസന്ധനാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ തുടരെ തുടരെ എന്തുകൊണ്ട് മാലാഖമാരിറങ്ങി വന്നില്ല എന്നവൻ ചോദിക്കുന്നു. ഇത് സാധാരണക്കാരനെ പൊട്ടീസാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താ, ഭൗതിക സംവിധാനങ്ങളുടെ നേതൃത്വ പദവി ഏറ്റെടുത്തുകൊണ്ടല്ല മൂസ നബി അലൈഹി ഇസ്ലാം വരുന്നത്, മറിച്ച് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ദൂതനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആൾക്ക് സാമ്പത്തിക ശേഷി നിർബന്ധമുള്ള സംഗതിയല്ല, മറിച്ച് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ദുനിയാവിൽ മൊത്തം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ചിറകിന്റെ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും സ്ഥാനം കൊടുത്തിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അത്രയും സ്ഥാനം കൊടുക്കപ്പെടാത്ത ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ നിന്ന് മൂസ നബിക്ക് സമ്പത്തില്ല എന്നുള്ളതോ അദ്ദേഹം സ്വർണത്തിന്റെ ആഭരണങ്ങൾ അണിഞ്ഞില്ല എന്നതോ അതൊരിക്കലും തന്നെ ഒരു മോശമായ സംഗതിയല്ല. പിന്നെ മലക്കുകൾ തുടരെ മൂസ നബി അലൈഹി ഇസ്ലാമിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ, മലക്ക് വന്നാൽ ഇവർക്ക് കാണാൻ പറ്റണമെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ വരണം. മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നിട്ട് ഞാൻ മലക്കാണെന്ന് പറഞ്ഞാൽ അത് ഈ ചങ്ങന്മാർ കളവാക്കൂലേ? അപ്പൊ അത് വെറുതെ ജനങ്ങളുടെ മുന്നിൽ ഒരു ഗിമ്മിക്ക് മാത്രമാണ് അവൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയാം, ഫറോവ തന്റെ ജനങ്ങളെ വിഡ്ഢികളാക്കി, ഇങ്ങനത്തെ ചില കുരുട്ടുകളൊക്കെ പ്രയോഗിച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം ചിന്താശേഷിയില്ലാത്ത കുറെ എണ്ണത്തിന് എവിടെയും കിട്ടും. ആ ആളുകൾ ഫറോവയെ അനുസരിച്ചു, കാരണം അവർ അധർമ്മകാരികളായ ഒരു സമൂഹം തന്നെയായിരുന്നു എന്നാണ്. എന്നിട്ട് ധിക്കാരത്തിന്റെ മൂർത്തിമൽഭാവമായ ഒരു കണ്ടീഷനിലേക്ക് ആ ജനങ്ങൾ എത്തിയപ്പോൾ ഫലം മഹാസഫൂന, നമ്മളെ ദേഷ്യം പിടിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ എരണ്ടുവാകുന്ന ഒരു സമീപനത്തിലേക്ക് അവരുടെ നിഷേധം കൂപ്പുകുത്തിയപ്പോൾ ഇന്തക്കന്നാമിൻഹും, അവരെ നമ്മൾ ശിക്ഷിച്ചു, ഫാഗറത്തനാഹും അജ്മഈൻ, അങ്ങനെ അവരെ മുഴുവനും നമ്മൾ ചെങ്കടലിൽ മുക്കി കൊന്നുകളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഫജഅൽനാഹും, ആ ചരിത്രമൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് പലപ്പോഴും. അങ്ങനെ ഫജഅൽനാഹും സലഫൻ വമതലില്ലാഹിരീൻ, അങ്ങനെ ഫറോവയെ അതേപോലെ തന്നെ അവന്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പൂർവ്വ മാതൃകയും പിന്നീട് വരുന്നവർക്ക് ഒരു ഉദാഹരണവുമാക്കി തീർത്തു. സത്യത്തോട് മത്സരിക്കുകയും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ അന്ത്യം അതിഗുരുതരമായിരിക്കും എന്ന പ്രഖ്യാപനത്തിനുള്ള ഒരു മാതൃകയായി, ഒരു തെളിവായി അല്ലാഹു സുബ്ഹാനഹു വതആല പിൽക്കാലത്ത് വരുന്ന എല്ലാവർക്കും
ഒരു വലിയ പിന്നെ പാഠമായി ഇവർ അള്ളാഹു തആല മാറ്റിക്കൊടുത്തു എന്നാണ് അള്ളാഹു പറയുന്നത്. പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.